കുറച്ച് ദിവസം കൊണ്ടുള്ള എല്ലാവരും ചോദ്യം അത്താഴത്തിന് എന്ത് കഴിക്കണം. അപ്പം അത്താഴത്തിന് നമുക്ക് ഹെൽത്തി ആയൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആക്കിയാൽ. അപ്പോൾ അതായത് ഞാൻ 50 ഗ്രാമോളം ഓട്സ് റോൾഡ് ഓട്സ് ആണ് എടുക്കുന്നത്. അതിലേക്ക് ചിയ സീഡ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ചിയ സീഡ് പുഡിംഗ് ഉണ്ടാക്കാം. ഞാൻ ഒത്തിരി വീഡിയോസിൽ കണ്ടപ്പോഴത്തേക്കും തയ്യാറാക്കി നോക്കണമെന്ന് കരുതിയതാണ്. അതിലേക്ക് നമ്മുടെ ലോ ഫാറ്റ് മിൽക്കും കൂടെ ചേർത്ത് ഡേറ്റ്സ് ഒരെണ്ണം ചെറുതായി കട്ട് ചെയ്തത്, ഒരു പകുതി ആപ്പിളോളം ചെറുതായി കട്ട് ചെയ്തത്, ഒരു റോബസ്റ്റ പഴവും ചെറുതായി അരിഞ്ഞത്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു നുള്ള് തേൻ ചേർക്കാം. ഞാൻ ചെറുതേനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൂടി ഒരു നുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മധുരത്തിനൊന്നും വേണ്ടി ശ്രമിക്കേണ്ട. അതിലേക്ക് ഈ ഒരു സ്പൂണിൻ്റെ താഴത്തെ ഒരു ഇത് വെച്ച് തോണ്ടി അല്പം പീനട്ട് ബട്ടറും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അങ്ങ് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 3 കാഷ്യൂ, 3 ബദാം, 3 പിസ്തയും കൂടെ പൊടിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമ്മൾ മിക്സാക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ മുകളിലെ താഴെയായിട്ട് ഇതായി കിടക്കും. അതിനുവേണ്ടിയാണ് മിക്സാക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഇത്തിരി തണ്ണിമത്തം കൂടി കണ്ടത്. അങ്ങനെ ആ വാട്ടർ മെല്ലും കൂടെ ഒരു പീസ് എടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ രാവിലെ നല്ല ഹെൽത്തിയായി ബ്രേക്ക്ഫാസ്റ്റും കിട്ടും. ഫൈബറും പ്രോട്ടീനും കാർബും എല്ലാം അടങ്ങിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് ഹെൽത്തി ആയിട്ട് ഫുൾ ഡേ ഇരിക്കാനും സാധിക്കും, നല്ല രീതിയിൽ ഉന്മേഷവും കിട്ടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം മസ്റ്റായും കമൻറ്റ് ചെയ്യണം കേട്ടോ.